ജിജ മകളുടെ മറ്റൊരു പുതിയ ചെറിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കണ്ടു കാണും നമ്മൾ കഴിഞ്ഞ ആഴ്ച കുറച്ച് അയണിച്ചക്ക എടുത്തിട്ടുണ്ടായിരുന്നു, അതായത് ആഞ്ഞിലിച്ചക്ക എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് നമുക്ക് ഒരെണ്ണേ കിട്ടിയിട്ടുള്ളൂ, അന്ന് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മുടെ പയ്യന്മാരും കൂടെ ഉണ്ട്, നമ്മുടെ തച്ചിയും കണ്ണനും നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ അവർക്കും കൂടി വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് അവരെയും കൂടി കൊണ്ട് ഇത് എടുക്കാനായിട്ട് പോവാണ്. പക്ഷേ മരത്തിൻ്റെ മുകളിൽ അവർ കയറുന്നില്ല, ഞാൻ മാത്രമേ കയറുന്നുള്ളൂ. കാരണം അതിൻ്റെ സുരക്ഷാ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ഞാൻ മാത്രമേ കയറുന്നുള്ളൂ. അപ്പോൾ നമ്മളിന്ന് മരത്തിൽ കയറുന്ന വീഡിയോ കാണിക്കുന്നില്ല, കാരണം അത് കഴിഞ്ഞ വീഡിയോ നമ്മൾ കാണിച്ചു കഴിഞ്ഞു. നമുക്ക് മുകളിലെത്തിയിട്ട് നിങ്ങളെ കാണിക്കാം, മുകളിലുള്ള കാഴ്ച നമുക്ക് മുകളിലെത്തിയിട്ട് കാണിക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ മരത്തിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്, കണ്ടില്ലേ? ഏറ്റവും ടോപ്പിലായിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്, കണ്ടില്ലേ? നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും നമ്മളതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ കണ്ടത് ഏകദേശം ഒരെണ്ണം, ഒന്നോ രണ്ടോ എണ്ണം അത്രമാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. പക്ഷേ ഇന്ന് വന്നപ്പോൾ ഇതിലുള്ള ഇതിൻ്റെ പകുതിയില്ല, ഒരു കാൽഭാഗം പഴുത്തു നിൽക്കുന്നുണ്ട്. അതായത് ഒരു 10-25 കായകൾ പഴുത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും നമുക്ക് കയ്യത്തില്ല, കയ്യെത്തുന്ന നമുക്കൊന്ന് പറയാം. നിങ്ങൾക്ക് കാണിച്ചുതരാം അതെങ്ങനെ ഇരിക്കുന്നുണ്ട്. കിളി കൊത്തി നിർത്തിയിട്ടുണ്ട്, കുറേ എണ്ണം കിളി കൊത്തി നിർത്തിയിട്ടുണ്ട്. അതുതന്നെ ഒരുപാടെണ്ണം പഴുത്തു നിൽക്കുന്നുണ്ട്, കണ്ടില്ലേ? ഈ അടുത്ത് നിൽക്കുന്നതെല്ലാം നല്ല പഴുത്തു നിൽക്കുന്നതാണ്. ഏകദേശം പകുതിയിൽ കൂടുതൽ പഴുത്തു എന്ന് തോന്നുന്നു, കണ്ടിട്ട് ഒരുപാട് ഒരുപാട് പഴുത്തു നിൽക്കുന്നുണ്ട്. കുറേ പച്ചയായിട്ടും നിൽക്കുന്നുണ്ട്, ഒരുപാട് കിളി കൊത്തി നിർത്തിയിട്ടുണ്ട്. നമുക്കിനടുത്ത് താഴെ കൊണ്ടുപോകാം, താഴെ നമ്മുടെ പയ്യന്മാരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, കണ്ടില്ലേ? ആഞ്ഞിലിച്ചക്കളെല്ലാം പഴുത്തു നിൽക്കുന്നുണ്ട്, കണ്ടില്ലേ? കിളി കൊത്തി നിർത്തിയിട്ടുണ്ട്, അതുപോലെ കിളി കൊത്താത്തതുണ്ട്, കണ്ടില്ലേ? ഇതെല്ലാം നല്ല പഴുത്തു നിൽക്കുന്നതാണ്. അയ്യോ, കണ്ടില്ലേ? ഇതെല്ലാം നല്ല പഴുത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന ആഞ്ഞിലിച്ചക്കയൊക്കെ പറിച്ചെടുക്കാം, കണ്ടില്ലേ? പകുതിയിൽ കൂടുതലും പഴുത്തു നിൽക്കുന്നുണ്ട്, കണ്ടില്ലേ? നിറയെ പഴുത്തു നിൽക്കുന്നു, ഒരുപാട് ചക്കള പഴുത്തു നിൽക്കുന്നുണ്ട്. നല്ല ഹൈറ്റ് ഉണ്ട്, നല്ല ഹൈറ്റിൽ പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു, കണ്ടില്ലേ? നമ്മൾ ഈ മരത്തിൽ നിന്നും തൽക്കാലം നമ്മൾ 3 പേരേ ഉള്ളൂ, അത് നമ്മൾ 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഒരുപാട് നിൽക്കുന്നുണ്ട്, പക്ഷേ എങ്കിൽ നമ്മളൊരു 5 എണ്ണം മാത്രമേ എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പുറത്തെ കൊമ്പിൽ പഴുത്തു നിൽക്കുന്നുണ്ട്, ഒരുപാട് പഴുത്തേക്കും. നമ്മളിത് 5 എണ്ണം മാത്രമേ എടുക്കുന്നുള്ളൂ, നമുക്കപ്പോൾ താഴോട്ട് കൊണ്ടുപോകാം. അപ്പോൾ നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് കണ്ടില്ലേ, ഒരു കൈതച്ചക്ക പഴുത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് എടുക്കാം. ഇതാരുടെയും വിളയിലുള്ളതല്ല, ഒരു ഗവൺമെൻറ്റിൻ്റെ സ്ഥലമാണ്, ഒരു പാറ, നമ്മുടെ പാറ ഗവൺമെൻറ് സ്ഥലമാണ്. അപ്പോൾ ഇതാരുടെയും വിളയിൽ എടുക്കുന്നൊന്നുമില്ല. അപ്പോൾ നമുക്കത് എടുക്കാം. കണ്ടില്ലേ, പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിതുണ്ട്. അപ്പോൾ നമുക്കിതിനെ കൊണ്ട് നമ്മുടെ പാറയുടെ മുകളിലേക്കൊന്ന് പോകാം. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെയ്ത കുപ്പിയുടെ അടുത്ത് നമ്മൾ പയ്യന്മാർ നിൽക്കുന്നുണ്ട്, കണ്ടില്ലേ? ഇതുവരെ ആരും അതിനെ എറിഞ്ഞു പൊട്ടിച്ചിട്ടൊന്നുമില്ല, അതിനെ നശിപ്പിച്ചതായിട്ടൊരു സാഹചര്യം കാണുന്നില്ല, കണ്ടില്ലേ? അതുകൊണ്ട് കുറച്ച് സമയം കൂടെ അതവിടെ ഇരിക്കട്ടെ, ഒന്ന് രണ്ടാഴ്ചയും കൂടെ നമുക്ക് നോക്കാം. അതിനിടയ്ക്ക് ആരും പൊളിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിനെ അഴിച്ചു മാറ്റി കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ഇന്നിപ്പോൾ നല്ല കാലാവസ്ഥയാണ്, കാരണം ഇതുണ്ടാക്കിയ സമയത്ത് ഫുള്ള് മഴയായിരുന്നു, ഒന്നും നടന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ വന്ന ഇതിനല്ല, ഇതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇതോടെ കുറച്ച് കാലം ഇരിക്കട്ടെ. നമ്മൾ വന്നതിന്ന് നമ്മുടെ അയണിച്ചക്ക എടുക്കാൻ കൂടിയിട്ടാണ്, അതുപോലെ നമുക്കൊരു കൈതച്ചക്കയും കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതും കൊണ്ട് ആ കാണുന്ന പാറ ഉണ്ടല്ലേ, ഇതിന് പുറകിലായിട്ട് കാണുന്ന നമ്മുടെ പാറയുടെ മുകളിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ മറ്റൊരു സ്ഥലത്തൊരു ആഞ്ഞിലിച്ചക്ക പഴുത്തു നിൽക്കുന്നുണ്ട്, അത് നമുക്ക് കയറിപ്പറിക്കാൻ പറ്റില്ല, കാരണം വളരെ ചെറിയ കൊമ്പിലാണ് നിൽക്കുന്നത്. നമുക്കത് നിറഞ്ഞു നോക്കാം. കച്ചവട കിളമ്പ് തകർത്ത് ഈ കാണുന്ന ഒരു ആഞ്ഞിരിച്ചക്ക, ഇത് വളരെ തുമ്പിലായിട്ടാണ് നിൽക്കുന്നത്, മരത്തിൻ്റെ ശിഖരത്തിൻ്റെ തുമ്പിലായിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഇത് നമുക്ക് കയറിപ്പറിക്കാൻ സാധിക്കില്ല, നല്ല പഴുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്നെ കൊണ്ടും സച്ചിയെ കൊണ്ടും മാത്രം പറ്റുന്നില്ല, അതുകൊണ്ട് നമ്മുടെ കണ്ണന് കൂടെ അതുകൊണ്ടല്ലേ ആഞ്ഞിരിച്ചക്ക എറിയാൻ വേണ്ടി വലിയ പാറ നോക്കി എറിഞ്ഞ് പൊട്ടിക്കുന്നുണ്ട്. ഇത്രയും കല്ല് തറക്കിടന്ന് പോകാനൊന്നും പോരാ, വലിയ പാറ ഇട്ടറിഞ്ഞാലേ ആ ചെറിയ ആഞ്ഞിരിച്ചക്ക വീഴുള്ളതാണ് പറയുന്നത്. നമ്മുടെ സച്ചി എറിഞ്ഞ് മരിക്കുന്നുണ്ട്, കണ്ടി? നമ്മുടെ കണ്ണൻ്റെ എറിയാണ്, അടുത്തുകൂടി പോലും പോകുന്നില്ല.
അപ്പൊ നമ്മള് കൊറേ നേരം കഷ്ടപ്പെട്ട് നമ്മുടെ ആഞ്ഞിത്തൊക്കെ എറിഞ്ഞ് താഴെ തള്ളിയിട്ടുണ്ട്. കഷ്ടപ്പെട്ട്. അപ്പൊ നിങ്ങൾക്കറിയായിരിക്കും, നിങ്ങൾ എറിഞ്ഞാലും ഈ ഒരു അവസ്ഥയിലാണ് കിട്ടുക. കണ്ടില്ലേ, നല്ല പഴത്തുണ്ട്, പക്ഷെ താഴെ ഇവിടെ ബാക്കിയെല്ലാം ചെതറിപ്പോയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പീസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അത് സച്ചി നിങ്ങൾക്ക് കഴിച്ച് കാണിക്കുന്നതാണ്. കേടാ തറ വീണതെല്ലാം നമുക്ക് സച്ചിക്കുള്ളതാണ്. സച്ചി കഴിച്ചു, സച്ചി കഴിച്ചിട്ടുണ്ട്. പിന്നെ ടേസ്റ്റിനെ പറ്റി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാണ് സംഭവം, നല്ല കിടുള്ള സാധനമാണ്. കഴിച്ചിട്ടുള്ളവർക്കറിയാം, കഴിക്കാത്തവർക്കറിയില്ല. നമ്മുടെ കണ്ണൻ ഒരെണ്ണം കഴിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും പാറയുടെ മുകളിലോട്ട് പോവാം. പാറയുടെ പേരെന്ന് പറയുന്നത് കാലം പാറ എന്നാണ്. കാലൻ പാറ എന്നതിൻ്റെ പേര്. ഇതിനെപ്പറ്റി ഒരുപാട് എന്തോന്ന് കെട്ടുകഥകൾ ഒരുപാട് പറയുന്നുണ്ട്. ഇവിടെ പ്രയാതമുണ്ട്, ഭൂതമുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കെട്ടുകഥകൾ പറയുന്നുണ്ട്. പക്ഷെ നമ്മളിതുവരെ ആരെയും കണ്ടിട്ടില്ല. ഓക്കെ, ഇതാണ് സ്ഥലം. അപ്പോൾ നമ്മൾ പാറയുടെ മുകൾ വശത്ത് എത്തിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, നമ്മൾ പാറയുടെ ടോപ്പിലെത്തിയിട്ടുണ്ട്. താഴെ നല്ല കുഴി, നല്ല കുഴിയുണ്ട്. കാണാമെന്നറിയില്ല, അത്യാവശ്യം നല്ല കാറ്റുണ്ട് ഇവിടെ, നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അയണിച്ചക്ക അല്ലേ, നമ്മുടെ പയ്യന്മാരെ കയറിയിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കുളിച്ച് കഴിക്കാം. കണ്ടില്ലേ, നമ്മളെൻ്റെ തോടെല്ലാം കളഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ ആഞ്ഞിലി ചക്കയുടെ പുറം തോട് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കഴിക്കാം. നിരാശ കാമുകനെ പോലെ വിദൂരതയിലേക്ക് കണ്ണുന്നുണ്ട്. ആഞ്ഞിലി ചക്കയും കഴിച്ചിട്ട്, ആഞ്ഞിലി ചക്കയും കഴിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഇത്ര നേരം ഒരു വിരാഹ ഗാനവും കേട്ടോണ്ടിരിക്കുകയായിരുന്നു. വിദൂരതയിലേക്ക് കണ്ടുന്നുണ്ട്, അവിടെ ഒന്നുമില്ല. നമ്മുടെ പാറയുടെ താഴെ ഇതിന് മറുവശം അകത്തേർ കൂടെ ആണ്. ഇതിപ്പോൾ കാണാൻ സാധിക്കില്ല, മഞ്ഞ് കയറി കിടക്കുന്നുണ്ട് അങ്ങ് ദൂരോട്ട്. കണ്ടില്ല, മഞ്ഞോ മേഘമോ എന്തോ ആണ് കയറി മൂടി കിടക്കുന്നുണ്ട്. അങ്ങോട്ടൊന്നും കാണാൻ സാധിക്കില്ല. നമ്മുടെ സച്ചി എൻ്റെ വിരലിരിക്കേണ്ട തുമ്പ് വശത്തായിട്ട് ഒരു പൊട്ട് പോലെ കാണാം. അതാണ് നമ്മുടെ ബോട്ടിലാർട്ട് ചെയ്ത സ്ഥലം. കണ്ടില്ലേ, അവിടെ നിന്ന് ഇത്രയും ദൂരം നമ്മൾ കയറി വന്നിട്ടുണ്ട്. എൻ്റെ മറു സൈഡ് കാണിച്ചിരാം. കണ്ടില്ലേ, ദൂർദ് മാതാ കോളേജിൻ്റെ ഗ്രൗണ്ടും കോളേജ് ഹോസ്റ്റലുമാണ് കാണുന്നത്. നമുക്കെന്തായാലും ഇതിൻ്റെ പുറകിലോട്ട് പോവാം. നമ്മൾ ഈ പാറയുടെ മറുവശത്തേക്കൊന്ന് കറങ്ങിയിട്ട് വരാം. അപ്പോൾ നമ്മൾ പാറയുടെ മറുവശത്ത് എത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാണ് പാറയുടെ മറുവശം. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, ഒരുപാട് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ചെടികൾ നിൽക്കുന്നുണ്ട്. കിളികളുടെ കൂട്ടിനകത്ത് വയ്ക്കാൻ എനിക്കിത് നല്ല രസമുള്ളതാണ്. പിഞ്ചത്തിൻ്റെ ലവ് ബേഡ്സിൻ്റെ കൂട്ടിൽ വയ്ക്കാൻ പറ്റിയ കമ്പുകളാണ്, ഇതൊക്കെ ഒരുപാടുണ്ട്. ഇതിൽ ചെറിയൊരു പൂ പൂക്കാറുണ്ട്, പക്ഷേ ഇപ്പോൾ അതിൻ്റെ സീസണല്ല. കണ്ടില്ല, ഈ ഒരു പൂ നീലക്കുറിഞ്ഞല്ല, അതുപോലെ ഇരിക്കുന്നൊരു പൂണ്, പക്ഷേ നിറയെ പൂക്കാറുണ്ട്. കണ്ടില്ലേ, ഇവിടെ ഇരുന്ന സൂര്യൻ വൈകുന്നേരം അത്തമിച്ച് പോകുന്നത് വളരെ കൃത്യമായി കാണാം. നമ്മൾ ഫ്രീ ടൈമിൽ വന്നിരിക്കാറുള്ളൊരു സ്ഥലമാണിത്. അപ്പോൾ നമ്മുടെ കൈതച്ചക്ക എടുക്കാനായിട്ട് പോവുകയാണ്. അതെൻ്റെ മണ്ട നമുക്കൊന്ന് എടുത്ത് മാറ്റാം. കറക്കട്ടാ, എൻ്റെ മണ്ട നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് തല്ലി ഒന്ന് പൊട്ടിക്കാം. ഈ പാറലടിച്ച് നമ്മൾ പൊട്ടിക്കാൻ പോകുകയാണ്. അടിയാതെ എൻ്റെ മൂടാതെ അടി, ഒറ്റടി തിരിച്ച് 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 തിരിച്ചടി, മണ്ട നടുക്കടി ഒന്നുകൂടി നാളെ കളി. കണ്ടില്ലേ, നമ്മുടെ പഴുത്ത കൈതച്ചക്കയാണ്. കണ്ടില്ലേ, പഴുത്ത കൈതച്ചക്കയാണ്. നല്ല മധുരമായിരിക്കും അതിന്, നല്ല മധുരമായിരിക്കും. എൻ്റെ ചാറെല്ലാം താഴെ കളയുന്നുണ്ട്. കണ്ടില്ലേ, നല്ല രീതിയിൽ പഴുത്തിട്ടുണ്ട്. നമ്മുടെ ബാക്കി വന്ന അയണിച്ചക്കോടി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ബാക്കി വന്ന അയണിച്ചക്കോടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കഴിക്കാം. കുറച്ച് തന്നിട്ടുണ്ട് അവർ, നമുക്കത് കഴിക്കാം. അപ്പോൾ നമ്മൾ വന്ന സ്ഥലത്ത് നിന്ന് തിരിച്ച് പോവുകയാണ്. പാറയുടെ പുറകിൽ നമ്മൾ തിരികെ കയറി പോവുകയാണ്. അപ്പോൾ നമ്മൾ എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. കാരണം നമ്മൾ പരിപാടിയൊക്കെ അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം.
അതുപോലെ തുടർന്ന് വരുന്ന ബെല്ലേക്കൻ കൂടി നമ്മൾ അമർത്തിയേക്കാം. എന്നാൽ മാത്രമേ ഇനി മുതൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ, ഗുഡ് ബൈ.